കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യം. എന്തൊക്കെ? നമ്മുടെ തലവൻ സിനിമയുടെ 50-ാം ദിവസം ആഘോഷം, പെരുന്നാളത്ത് വെച്ചാണ് ഫംഗ്ഷൻ. ഹോട്ടലൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ആലപ്പുഴയിൽ ഖാലിദ് റഹ്മാന്റെ സിനിമയുടെ ഷൂട്ട് നടക്കായിരുന്നു. അപ്പൊ അവിടുന്ന് ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ തിരിച്ച് 6 മണിക്കാണ് ഫംഗ്ഷൻ. ഇപ്പൊ വീട്ടിൽ ഫ്ലാറ്റിൽ വന്നിട്ട് ഒരു വൈഫിനെയും മോനെയും കൂടെ എടുത്തിട്ട് വേണം പോകാൻ. അപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ താമസിച്ചു, 6:30 ആയി. നേരെ പോയി റെഡിയായി, അവരെയും വിളിച്ചു വന്നു, നേരെ IMA ഹാളിലേക്ക് പോയി. അപ്പൊ അവിടെ ചെന്നിറങ്ങിയപ്പോ ആൾക്കാരൊക്കെ ഉണ്ട്, ഒരു ഫംഗ്ഷൻ നടക്കുന്നതിന്റെ ലക്ഷണമൊക്കെ ഉണ്ട്, ആളൊക്കെ ഉണ്ട്. അപ്പൊ മീഡിയാസ് അധികമില്ല. സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഫംഗ്ഷൻ പോകുമ്പോൾ ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഉണ്ടാവും, അവരാണ് പിന്നെ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകണത്. അപ്പൊ ഞാൻ വിചാരിച്ചു ബിജു മേനനും ആസിഫും ഒക്കെ വന്നു, മെയിൻ ആൾക്കാരൊക്കെ വന്നല്ലോ, പിന്നെ നമ്മൾ ഇനി താഴെ ചിലപ്പോ അതായിരിക്കാം, അങ്ങനെയാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങി കുറച്ചുപേരെ കണ്ടു, കൈ കൊടുത്തു. അവരും കൈ തന്നുണ്ട്, അറിയാമല്ലോ. അപ്പൊ എനിക്കറിയാൻ ഒന്ന് രണ്ടു പേരുണ്ട്. അപ്പൊ എന്നോട് ചെന്താ ഇവിടെ, ഞാൻ പറഞ്ഞു മേളിലെ തലവന്റെ ഫംഗ്ഷൻ നടക്കുന്നുണ്ട് സെക്കൻഡ് ഫ്ലോറിൽ. ആണല്ലേ, ഞങ്ങളുടെ ഒരു കല്യാണത്തിന് വന്നാന്ന് പറയണു. ലിഫ്റ്റിൽ കേറുന്നതിന് മുമ്പ് എനിക്ക് എപ്പോഴേ ഒരു ഡൗട്ട്, ഇവിടെ അല്ലേ? ചുമ്മാ ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞു ഞാൻ കൺട്രോളറെ വിളിച്ചും പറഞ്ഞു. IMA ഹാളിലോ? അവിടെ ഒന്നും അല്ല, ഗോകുലം പാർക്കിലാണ്. ആ ലിഫ്റ്റിൽ കയറി മേളിൽ കയറി ഇരുന്നെങ്കിലുള്ള എന്റെ അവസ്ഥ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. ചെറുക്കന്റെ കൂട്ടുകാരൊക്കെ ഇതാ ഇയാൾ അങ്ങനെ എത്തി, പെണ്ണിന്റെ കൂട്ടുകാരൊക്കെ ഇയാൾ അങ്ങനെ എത്തി, രണ്ടുപേരും അറിയില്ല എന്നാ അറിയാവുന്നവരുണ്ട് ഒട്ടുതാനും. ഇത് ചടങ്ങ് മാറിപ്പോയത്, ഇത് പറയാത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ട്രൂപ്പിന് ഞങ്ങളുടെ മിമിക്രി ട്രൂപ്പ് ബുക്ക് ചെയ്തതിന് അന്ന് 10,000-12,000 രൂപയാണ് ഒരു ഷോയ്ക്ക് മൊത്തത്തിൽ വിലയുള്ളൂ. എന്ന് ഒരു 2000-2001-2000 12,000 രൂപ ഒരു മിമിക്സ് പരേഡ് എല്ലാം കൂടെ ഒക്കെ ആലപ്പുഴ ഉയർത്തിലേക്ക് പോകുന്നതിന് അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അതിന്റെ ബുക്കിംഗ് ഫീസ് 500-1,000 രൂപയ്ക്ക് അഡ്വാൻസ് തന്നെ ഉള്ളൂ. അങ്ങനെ ഈ ഗൂഗിൾ മാപ്പ് കാര്യങ്ങൾ അത് ഇതൊന്നും അല്ല, നമ്മുടെ എഗ്രിമെന്റിൽ തന്നെ അവർ അമ്പലത്തിന്റെ ഇന്നടുത്ത് വന്ന് ഇന്നടുത്തോട്ട് വളഞ്ഞ് ഇന്ന സ്ഥലത്ത് ഇന്ന എന്നൊക്കെ പറഞ്ഞൊരു വഴി എഴുതി വെക്കുമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാം ഒരു ട്രൂപ്പിന്റെ ഇന്ന ദിവസം ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞ് ഈ എനിക്ക് സ്ഥലം ഓർമ്മയില്ല, ആലപ്പുഴ ആ ബോർഡർ എവിടെ ഒരു സ്ഥലത്താണ്, അങ്ങോട്ട് പോകാനായിട്ട് സ്പീക്കറൊക്കെ വെച്ച് കെട്ടി ഈ ഇത് നോക്കി 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 ഞങ്ങൾ അവിടെ ഒരു ക്ലബിന്റെ പരിപാടിയാവും. അവിടെ ചെന്നപ്പോ കുറച്ച് പിള്ളേരെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുക, ഒരു ട്രൂപ്പിന്റെ വണ്ടി അവിടെ ചെന്ന് നിർത്തിയേക്കുന്നു. ഞങ്ങൾ ഇറങ്ങിയിട്ട് ആ ചെറുക്കന്മാരോട് ഇവിടെ ഇന്ന് പരിപാടിയില്ലേ? ഇല്ല. ഞങ്ങൾ പറഞ്ഞു ഇങ്ങനൊരു അത് മാറ്റി വെച്ചായിരുന്നു, നിങ്ങളോട് പറയാൻ മറന്നുപോയത്. 2 മാസം മുമ്പ് ബുക്ക് ചെയ്ത പരിപാടി അവര് മാറ്റി വെച്ചിട്ട് പറഞ്ഞില്ല. ഞങ്ങള് വണ്ടിങ് സെറ്റ് ചെയ്ത് ക്രിക്കറ്റ് കളിക്കുന്നൊടൂരമായ പണിയായി പോയ എന്നെ ദുഃഖിച്ചിരിക്കും. പൊരുത്തം ചോദിക്കുക, ചേട്ടൻ ഒരു റൗണ്ട് കളിച്ചിട്ട് പോവാ. എന്തായാലും വന്നല്ലേ, ഒരു ചെറിയ ക്രിക്കറ്റ് കളിച്ചിട്ട് പോവാ. ഞാൻ ഇതുപോലെ ഒരു കല്യാണം മാറി കയറിയിട്ടുണ്ട് കേട്ടാ. ശ്രീമൂലം ക്ലബും ട്രിവാൻഡ്രം ക്ലബും അപ്പുറത്തപ്പുറത്തല്ലേ. അപ്പൊ എന്നാ ഒരു കല്യാണത്തിന് പറഞ്ഞു കേട്ടോ അരവിന്ദ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് രണ്ടും വിളിക്കാത്തതായതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെയല്ല ഒന്ന് വിളിച്ചതാ. സത്യമായിട്ട് വിളിച്ചതായിരുന്നു. അപ്പൊ എന്നെ പറഞ്ഞു വിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് മട്ടൻ ബിരിയാണിയൊക്കെ കുറച്ച് അറബികളൊക്കെ നിൽക്കുന്നു.